വിദേശത്ത് ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം നിർബന്ധമായും ചെയ്യണം എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡ്. അതായത് ഒഡെപക് എന്നൊരു സ്ഥാപനം സർക്കാരിൻ്റെ കീഴിലുണ്ട്. ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഒഡെപക് എന്ന് ചുരുക്കപ്പേർ. ODEPC എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എളുപ്പത്തിൽ. വിദേശത്ത് തൊഴിലിനെ കുറിച്ചിട്ടുള്ള നമുക്കറിയേണ്ട വിവരങ്ങളെല്ലാം ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. വിദേശ തൊഴിൽ സാധ്യതകൾ, അത് എങ്ങനെ ലഭിക്കും, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് പലയിടത്തും പോയി നമ്മൾ തിരക്കേണ്ടതില്ല. സർക്കാരിൻ്റെ ഈ സ്ഥാപനം തന്നെ തരികയും ചെയ്യും. എല്ലാ മേഖലകളിലെയും തൊഴിലവസരങ്ങൾ ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അറിയാൻ കഴിയും. പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റാഫ്, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വരുന്നവർക്കുള്ള ജോലികൾ, അതേപോലെ എക്സിക്യൂട്ടീവ് തലത്തിലുള്ള ജോലികൾ, ഓഫീസ് സ്റ്റാഫ് ജോലികൾ, ക്രാഫ്റ്റ്സ്മാൻ, സ്കിൽഡ് വർക്കർ, ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് വിഭാഗത്തിൽ വരുന്ന ജോലികളുടെ സാധ്യതകൾ, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. ഇതിൻ്റെ ചില റിക്രൂട്ട്മെൻറ്റ് ഈ ഏജൻസി തന്നെ നടത്തുന്നുമുണ്ട്. അതായത് ഉടയപ്പൊക്കെ നേരിട്ട് തന്നെ ഇതിൻ്റെ ചില റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. ആ വിവരങ്ങളും നമ്മൾ ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ഉടയപ്പൊക്കിനെ കുറിച്ച് നേരിട്ട് നമുക്ക് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ജില്ലാ കളക്ടറേറ്റിനോട് ചേർന്നിട്ടുള്ള ഈ ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ പോയി നിങ്ങൾ അന്വേഷിച്ചാലും ഈ ഉടയപ്പൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കും. ഇനി ഞാൻ അതിൻ്റെ ഫീസ്, രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്ക് പറയാം. നോർമലി നമുക്കിത് സെർച്ച് ചെയ്യുന്നതിന് 100 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ വിദേശത്ത് ജോലിയെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നതിന് പ്രൊഫഷണൽസ്, അതായത് ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ആളുകൾ, എഞ്ചിനീയറിംഗ് ആയാലും മെഡിക്കൽ ആയാലും അത്തരം ആളുകളും, PG ലെവലിലുള്ളവരും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരും 600 രൂപ ഫീസായി രജിസ്റ്റർ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടതുണ്ട്. സ്കിൽഡ് സെമി സ്കിൽഡ് വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ 250 രൂപ അടയ്ക്കാനുണ്ട്. ലാസ്റ്റ് ഗ്രേഡിൽപ്പെട്ടവരും അൺസ്കിൽഡ് വിഭാഗത്തിൽപ്പെട്ടവരും 70 രൂപ മാത്രം അടച്ചാൽ മതി. ഈ തുക അടച്ചാൽ നമുക്ക് 2 വർഷത്തേക്ക് രജിസ്ട്രേഷൻ നിലനിൽക്കും. അത് കഴിഞ്ഞാൽ അത് പുതുക്കുന്നതിന് നമ്മൾ വീണ്ടും തുക അടയ്ക്കേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇതിന് രജിസ്റ്റർ ചെയ്യുന്നതിനും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെബ്സൈറ്റ്, ഇനി ഞാൻ പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിച്ചാൽ മതി. ODEPC ഒഡെപക്കിൻ്റെ ഷോർട്ടാണ്, ODEPC odepak.kerala.gov.in എന്നുള്ളതാണ് വെബ്സൈറ്റ്. ആ സൈറ്റിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ലഭിക്കും. അവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. സർക്കാർ സ്ഥാപനമായതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും ആളുകൾക്കിത് പ്രയോജനപ്പെടാതിരിക്കില്ല. തീർച്ചയായും നിങ്ങളത് ചെയ്യുക. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മതി കേട്ടോ. മറ്റ് സംസ്ഥാനത്തിലെയും ചില ജോലി വിവരങ്ങളും സാധ്യതകളും ഇവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താറുണ്ട്. അതും പ്രയോജനം ചെയ്തേക്കും. നിശ്ചയമായും ഈ എപ്പിസോഡ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മടി കാട്ടാതിരിക്കരുത്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെടട്ടെ നമ്മുടെ രാജ്യത്ത് നിന്ന്. അതുകൊണ്ട് നല്ല നിലയിലുള്ള ഉദ്യോഗം കിട്ടുകയും നല്ല സാമ്പത്തികപരമായി ഗുണമുണ്ടാവുകയും ചെയ്താൽ പോകുന്നതല്ലേ നല്ലത്. ചെറുപ്പക്കാരൊക്കെ പോയി കുറച്ച് നന്നായിട്ട് സമ്പാദിച്ച് കൊണ്ടുവരികയല്ലേ നല്ലത്. പല വിദേശത്ത് പോയ ചെറുപ്പക്കാർ നല്ല നിലയിൽ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. പലരും അവിടെ സിറ്റിസൺഷിപ്പ് ലഭിച്ചവരുണ്ട്, നല്ല നിലയിൽ കഴിയുന്നവരുമുണ്ട്. അതൊക്കെ ആഗ്രഹം ഉള്ളവർ ഈ സൈറ്റിൽ കൂടെ രജിസ്റ്റർ ചെയ്യുക. ഇത്തരം വിവരങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.